Hello friends, welcome back to Samuchis. Or evening snack in the recipe my tana and the Malare Lapatil Chedka, Malare Korchi Cheriva Matra Madi, Kutilka Tayaraki Kodakan Betty and Nalla, Purun Alamani Palaharamana. Other new ending animated three another, Muttayana, Mutta Vegeta, Engani snack Tayarakan Namukona, Kandanoka. Snack Tayarakan at Yanivada, Moon of Muttayan at three another, other Mukari Pathar the Lake Potichurikam. Neither like alpum, upicher tulka, recall teaspoon, curimolog body. Neither lamb or nunlight on the beet is edicana. The nunlight a beet is editunda. In either Unangla avil wavichedaka, other langley the fry jay edica. Yan would a fry jay than a fry jay editana snack would a thyra kedakana, panokin add a third than a fry kedaka. In an okam mutta fry jay edica, other new day in the fry pan which is chuda kitunda, like alpum and no chuda. ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളോട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഞാൻ ചെറിയ ഫ്രൈ പാൻ ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇച്ചിരി തിക്ക് ആയിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. മുട്ട ഒഴിച്ച് കൊടുക്കാം. ഇത് രണ്ട് സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കുക ഇതേപോലെ ഒരു അര ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഗാർലിക് പൗഡർ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് ചേർക്കാത്തത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്ത് ഇത് മിക്സ് ആക്കി എടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ വീണ്ടും ഒന്നുകൂടെ മിക്സ് ആക്കുക കോട്ടിങ്ങിന് ആവശ്യമായ മിക്സ് ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത മുട്ട ഇതിനകത്ത് കോട്ട് ചെയ്തിട്ട് സ്നാക്ക് തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഒരു മുട്ട എടുത്ത് അല്പം ഉപ്പ് ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പിഞ്ച് കുരുമുളക് പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതിലേക്ക് രണ്ട് സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇതിനകത്ത് മുക്കിയിട്ട് വേണം ഈ മൈദയിൽ നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട എടുത്ത് ആദ്യം ഇതിൽ മുക്കുക എന്നിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ മിക്സിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം വീണ്ടും ഒന്നുകൂടെ ഈ മുട്ടയിൽ മുക്കുക വീണ്ടും മൈദയിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം ഈ രീതിയിൽ എല്ലാ മുട്ട നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ മൈദ ഇതേപോലെ കവർ ചെയ്തെടുക്കാം അതേ മുട്ടയിൽ മുക്കുക അതിനുശേഷം മൈദയിൽ മുക്കുക മൈദ കോട്ട് ചെയ്തെടുക്കുക ഒന്നുകൂടെ മുട്ടയിൽ മുക്കിയിട്ട് സ്നാക്ക് തയ്യാറാക്കി എടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുത്ത മുട്ട ഞാൻ മുട്ടയിൽ മുക്കി മൈദയൊക്കെ കോട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഒഴുത ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇതെല്ലാം പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ എല്ലാ സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുത്തിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും അതുകൊണ്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കുക
ഇതുവിടെ ഫ്രൈ വന്നിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി എടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഫ്രൈ ആക്കിയെടുക്കാം ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് KFC ചിക്കൻ്റെയൊക്കെ അതേ ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മുട്ട കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായി കുട്ടികൾക്കൊക്കെ ഇത് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കിത് വളരെയധികം ഇഷ്ടപ്പെടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായും നിങ്ങൾക്കും ഇഷ്ടപ്പെടും കണ്ട് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക ഇത് അടുത്ത റെസിപ്പിയുമായി കാണാം താങ്ക് യു